ഹലോ, നമസ്കാരം. ലിനൂസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ഇത് കൂവളത്തിൻ്റെ കായയാണ്, ബേൽ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിലും അതുപോലെ മറ്റിടങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയ ഫ്രൂട്ട് ഉണ്ടായി ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ പുറന്തോട് നല്ല കട്ടിയുള്ളതാണ്. നമ്മൾ തേങ്ങ ഉടയ്ക്കുന്നത് പോലെ ഇത് ഉടച്ചെടുക്കണം. ഏറെ ഔഷധ ഗുണമുള്ള ഒന്നാണ് കേട്ടോ ഈ ബേൽ ഫ്രൂട്ട്. ചൂടുകാലത്ത് ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതേപോലെ പ്രമേഹ രോഗികൾക്കും ഉദര സംബന്ധമായിട്ടുള്ള അസുഖത്തിനും ദഹന സംബന്ധമായിട്ടുള്ള അസുഖത്തിനും ഒക്കെ വളരെ നല്ലതാണിത്. നമുക്കിതിൻ്റെ പുറന്തോട് പൊളിച്ചെടുത്തിട്ട് ഉള്ളിലെ കാമ്പ് ഫ്ലഷ് ഭാഗം ചുരണ്ടി മാറ്റിയെടുക്കാം. ഈ തോടിൻ്റെ ഉള്ളിലുള്ള മാംസഭാഗമൊക്കെ നമുക്കിത് ചുരണ്ടിയെടുക്കാം കേട്ടോ. ഇതെല്ലാം ജ്യൂസായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കുരുണ്ട്. അപ്പോൾ നമുക്ക് ആ കുരു മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു തണുത്ത വെള്ളത്തിലോട്ടാണ് ഞാനിതിപ്പോൾ ഇടുന്നത്. ഈ ഫ്ലഷ് ഭാഗം മാത്രം നമുക്കത് വേർതിരിച്ചെടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞെടുക്കണം. അപ്പോൾ കുരുവും നാരും ഒക്കെ വിട്ട് കിട്ടും. എന്നിട്ട് നമുക്കത് ജ്യൂസാക്കി എടുക്കാം. അങ്ങനെ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു ഇതൊരു അരിപ്പിലയോടെ അരിച്ചെടുക്കാം. ജ്യൂസ് ഭാഗം മാത്രമാണ് നമ്മളെടുക്കുന്നത്. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇത് അതുപോലെ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയല്ലോ എന്ന്. പക്ഷേ കുരു ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഞെരടി പിഴിഞ്ഞെടുത്ത് കുരു സെപ്പറേറ്റ് ചെയ്തിട്ട് ജ്യൂസ് ഭാഗം മാത്രം എടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫ്രൂട്ടിന് ഒരു ചെറിയ മധുരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസാണ്. നിങ്ങൾക്ക് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് ശരിക്കും എനിക്ക് തോന്നിയത് മത്തങ്ങയും പപ്പായയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ജ്യൂസായിട്ടാണ്. അപ്പോൾ ഇതുപോലെ ബേൽ ഫ്രൂട്ട് കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.